ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബൂസ്റ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. തീർച്ചയായും ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. സാവധാനത്തിൽ കാരമലായി വരും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മളെ ഷുഗർ കാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ആവണം കേട്ടോ. ഇപ്പോൾ ആദ്യം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരമലായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഈ തവിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇപ്പം നമ്മളെ ഷുഗർ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. കാരമൽ ചെയ്യുമ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ കാരമൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു കേക്ക് മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് മോൾഡിലേക്ക് ചൂടോട് കൂടി തന്നെ നമ്മളെ ഷുഗർ കാരമൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ കാരമൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വശത്തൊക്കെ പോയിട്ട് അങ്ങനെ നിൽക്കും, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സെറ്റാവും. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് അതങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും. അല്ല, നിങ്ങൾക്ക് ആദ്യം തന്നെ അങ്ങനെ സ്പ്രെഡ് ആയിട്ട് തന്നെ വേണം എന്നാണെങ്കിൽ ഇതുപോലത്തെ മോൾഡിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ എന്തെങ്കിലും വെച്ച് പിടിച്ചിട്ട് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കുമ്പോൾ ഒന്ന് മെൽറ്റ് ആവുമല്ലോ ഷുഗർ സിറപ്പ്. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ തന്നെ എല്ലാ വശത്തും ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ അതൊന്ന് മെൽറ്റായി നിൽക്കുന്ന സമയത്ത് എല്ലാ വശത്തും ഒരേപോലെ തന്നെ സ്പ്രെഡായി വരും. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അത് ഹീറ്റ് ചെല്ലുമ്പോൾ മൊത്തത്തിൽ സ്പ്രെഡായി വരും. എങ്ങനെയാണോ നിങ്ങളെ താല്പര്യം അതുപോലെ ചെയ്യുക. ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 2 കപ്പ് മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ റൂം ടെമ്പറേച്ചറിലുള്ളത് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക. ബൂസ്റ്റിൻ്റെ 5 രൂപയുടെ 2 സ്റ്റാഷയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങോട്ട് ഫ്ലേവർ വേണ്ടെങ്കിൽ 1 പാക്കറ്റ് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 സാഷേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക. ഇനി നമ്മൾ ഷുഗർ കാരമൽ ചെയ്ത് സെറ്റാവാൻ വെച്ച മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക. നമ്മളെ മിക്സ് ഒന്ന് അരിച്ചൊഴിക്കുക. അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ, കാരണം ഇതിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ മുട്ടൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കുക. ഇതിപ്പോൾ നമ്മൾ മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഞാനൊരു ഫോയിൽ വെച്ചിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളെടുത്ത് അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടപ്പുണ്ടാവുമല്ലോ,
അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് സ്റ്റീം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഉണ്ടല്ലോ, ആവി വരുന്ന വെള്ളം ഇതിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. വീണ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ലൂസാവും. അപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കുക. ഫോയിൽ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അടച്ച് വെച്ചതെന്നേ ഉള്ളൂ. ഫോയിൽ വെച്ചിട്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഫോയിലൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഒരു സ്ക്യൂറ് വെച്ചിട്ട് സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ, ക്ലീനായി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഒരു രീതിയിൽ ക്ലീനായി വരണം. എവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കാതെ ആ ടൈമിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സെൻറ്ററിലുള്ളത് ശരിക്കും സ്റ്റീം ആവാത്തതല്ല കേട്ടോ. നമ്മൾ ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒരു പത പോലെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇതിൽ ഒഴിക്കുമ്പോൾ. അതിങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നതാണ്. അല്ലാതെ ശരിക്ക് സ്റ്റീം ആവാതെ നിന്നിട്ടില്ല. കണ്ടല്ലോ, ഇത് ഇതിൻ്റെ ഒരു വെള്ളം മാത്രമാണ്, അല്ലാതെ സ്റ്റീം ആവാതെ നിന്നിട്ടില്ല. ഞാൻ നിങ്ങളെ കുത്തി കാണിക്കാം. കണ്ടല്ലോ, ക്ലീനായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുക, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇതിന് മുൻപുള്ള റെസിപ്പിയിൽ ഇതേപോലെ ഉണ്ടായിട്ട് നിങ്ങളിത് ശരിക്കും ഈ വശത്ത് കുക്കായിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത്. കണ്ടല്ലോ, ഇവിടെ ശരിക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറണം. നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളൊരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് തണുത്ത് സെറ്റാവും. അപ്പോൾ ഒന്നുകൂടെ കഴിക്കാൻ ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് തണുത്തത് കഴിക്കാൻ വയ്യെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റാവാൻ വെക്കും. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളെ പുഡിങ് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഡീമോൾഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കത്തി വെച്ചിട്ട് അരികൊക്കെ ഇങ്ങനെ വിടിവിച്ച് കൊടുക്കുക. ചുറ്റിലൊന്ന് വിടിവിച്ച് കൊടുക്കുക. അതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ബൂസ്റ്റ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് ആണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. ബൂസ്റ്റ് കൊണ്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിന് നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കുട്ടികൾക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഒരു പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമാകുന്നൊരു ഫ്ലേവർ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടാവാതിരിക്കില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ, പറയാതെ വയ്യ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.